Hi, welcome to my YouTube channel. This is Scientific Secret. Today I'm sharing another interesting video. So can I start? Yes. Can you switch on a tube light using a balloon? Appo namukku oru balloon kondu, adayathu inflated balloon, oodi virpicha oru balloon use cheyidittu namukku oru tube light on cheyan pattu ennaanu innathe video il sherikkum interesting aanu. Adu nammal define cheynathu static electricity ennulla concept vechittanu. Cheriya video aanu, skip cheyyada kaanu, nalla rasalladanu. Yes, it can be possible due to static electricity. For that, first inflate a balloon and not its mouth closed. Then rub that balloon over your hair or on a woolen sweater. When we rub two objects against each other, they develop a static electric charge. Appo nammal rendu objects thammil rub cheyyumbo, adhaayathu nammal oru oodi virpicha oru balloon note ittittu adu mellane nammal hair lo woolen sweater lo vechu rub cheyyumbo അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും. ആ സ്റ്റേബിൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ആ ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ഫ്രിക്ഷൻ കൊണ്ട് ഫോം ചെയ്യുന്ന, അതായത് ഒരസൽ കൊണ്ട് ഫോം ചെയ്യുന്ന ഇലക്ട്രിസിറ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുക. അതായത് സ്ഥിരമായ കറണ്ട്, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. ജസ്റ്റ് ഒരു വൂളൻ ത്രെഡിൻ്റെ ബണ്ടിലാണ്, അത് വെച്ച് നമ്മളൊരു ബലൂണ് റബ്ബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബലൂണിനും ഈ ത്രെഡിനും ഓരോ ചാർജ് കിട്ടും. അതിൻ്റെ അതിനെ നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എവ്രിതിങ് ഇൻ അവർ വേൾഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ആൻഡ് ഇൻ ആറ്റംസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് റിമെയിൻ ഇൻസൈഡ് ഇറ്റ്സ് ന്യൂക്ലിയസ് ബട്ട് ദ ഇലക്ട്രോൺസ് ലൈക്ക് ടു യൂസ് എനി എക്സ്ക്യൂസ് ടു ജമ്പ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ആറ്റം. When we rub two objects, electrons jump from one object to other. This exchange of electrons is termed as electric charge. അപ്പോൾ നമ്മളെല്ലാ ഒബ്ജക്റ്റും, വേൾഡിലുള്ള എല്ലാ ഒബ്ജക്റ്റും ഫോം ചെയ്തിരിക്കുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആറ്റമാണ്. ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ആറ്റമാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. അതിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയയിൽ സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ഇലക്ട്രോൺസ് എന്താ വെച്ചാൽ വാലൻസ് ഓർബിറ്റിൽ, സോറി വാലൻസ് അല്ല, അതിൻ്റെ ഓർബിറ്റിൽ, ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ഓർബിറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഇലക്ട്രോൺസ്. അപ്പോൾ ദേ ഹാവ് ദ ടെൻഡൻസി ടു ഗോ ഔട്ട് ഓർ ഇൻ. ആ ഇലക്ട്രോൺസിനെ എപ്പോഴും ജമ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ്. ഇൻസൈഡിലായാലും അത് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതിനെ ആറ്റത്തിൻ്റെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ചും വാലൻസ് ഷെൽ, അതായത് ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ തൊട്ട് പിറകിലായിട്ടുള്ള ആ ഷെല്ലിലുള്ള ആറ്റംസിനെയാണ്, സോറി ഇലക്ട്രോൺസിനെയാണ് ഇങ്ങനെ ജമ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുണ്ടാവുക. അപ്പം നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പം ഇലക്ട്രോൺസ് ഒന്നിന്ന് ഒന്നിലേക്ക് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അങ്ങനെ അവർക്കൊരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. അതാണ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ ഇതാ ഈ ബലൂണിനെ നമ്മൾ ഒരു വൂളൻ ക്ലോത്ത് വെച്ച് റബ്ബ് ചെയ്യാണ്. അപ്പം വൂളൻ ക്ലോത്തിൽ നിന്ന് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ബലൂണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ, ന്യൂട്രൽ ആയിരിക്കുന്ന ബലൂൺ ഒരു നെഗറ്റീവ് ചാർജ് അക്വയർ ചെയ്യും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ലോസ് കൊണ്ട് വൂളൻ ക്ലോത്തിനെ പോസിറ്റീവ് ചാർജും അക്വയർ ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മളെ ഹെയർ ആണെങ്കിലും, ഹെയറിന് പോസിറ്റീവ് ചാർജും കിട്ടും, ബലൂണിന് നെഗറ്റീവ് ചാർജും. അതായത് ഇലക്ട്രോൺസ് ഈ വൂളൻ ക്ലോത്തിൽ നിന്ന് ബലൂണിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി നെറ്റ് എഫക്റ്റിൽ ബലൂണിലുള്ള നെഗറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും, നെഗറ്റീവ് ചാർജ് കൂടും. അതേസമയം ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജും അക്വയർ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ദാറ്റ് ഈസ് വെൻ ദ ബലൂൺ ഈസ് റബ്ഡ് ഓവർ ഹെയർ ഇലക്ട്രോൺസ് ജമ്പ് ഫ്രം അവർ ഹെയർ ടു ദ ബലൂൺ ആൻഡ് സ്റ്റേ ദർ. അങ്ങനെയാണ് ബലൂൺസിനെ നെഗറ്റീവ് ചാർജ് കിട്ടുക. അപ്പോൾ ഇനി ഫ്ലൂറസൻ ലാമ്പ് എങ്ങനെയാണ് ഇതിൻ്റെ കാരണം കൊണ്ട് കത്തുക എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലൂറസൻ ലാമ്പിൻ്റെ ചെറിയ ഫ്ലൂറസൻ ട്യൂബിൻ്റെ വർക്കിംഗ് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുക. ചെറുതായിട്ട് മതി, എന്നിട്ട് വേണം നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ. ദാറ്റ് ഈസ് എ ഫ്ലൂറസൻ ട്യൂബ് ലൈറ്റ് ഈസ് യൂഷ്വലി കോട്ടഡ് ഓൺ ദ ഇൻസൈഡ് വിത്ത് എ വൈറ്റ് മെറ്റീരിയൽ കോൾഡ് ഫോസ്ഫർ ആൻഡ് ഫിൽഡ് വിത്ത് മെർക്കുറി ഗ്യാസ്. അപ്പം നമ്മളൊരു ഫ്ലൂറസൻ ട്യൂബ് ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങിൽ നമ്മൾക്ക് വൈറ്റ് കളറല്ലേ ട്യൂബ് ലൈറ്റ് കാണുമ്പോൾ ഉണ്ടാവുക, അത് ഫോസ്ഫർ കോട്ടിങ്ങും അതിൻ്റെ ഉള്ളിൽ ലൈറ്റായിട്ട് മെർക്കുറി ഗ്യാസ് ഫിൽ ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് വെൻ വി പ്ലഗ് എ ഫ്ലൂറസൻ ട്യൂബ് ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. വെൻ ദീസ് ഇലക്ട്രോൺസ് ഡാഷ് ത്രൂ ദ മെർക്കുറി ഗ്യാസ് ഇറ്റ് സ്റ്റാർട്ട് ടു എമിറ്റ് അൾട്രാ വയലറ്റ് ലൈറ്റ്. This UV light is invisible to us. That is where the phosphor coating absorbs the UV light and releases visible light. അപ്പോൾ
ഈ ഫ്ലൂറസൻ്റ് ട്യൂബ് ലൈറ്റിൽ ഇൻസൈഡിലുള്ള മെർക്കുറി ഗ്യാസ് കൂടെ നമ്മൾ കറണ്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ട്യൂബ് ലൈറ്റിൻ്റെ ഇൻസൈഡിലാണെങ്കിൽ ഇതാ ട്യൂബ് ലൈറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ മെർക്കുറി ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക. ഈ മെർക്കുറി ഗ്യാസിൽ കൂടെ ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? മെർക്കുറി അയണൈസ് ചെയ്യും. മെർക്കുറി അയണൈസ് ചെയ്യുമ്പോൾ അതെന്താ ചെയ്യാറോ, ആദ്യത്തെ ഇലക്ട്രോൺസ് ഫോട്ടോൺസിനെ, അതായത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ, ലൈറ്റ് പാർട്ടിക്കിൾസാണ് ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യും. പക്ഷേ മെർക്കുറി എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റീജിയനിലുള്ളതായിരിക്കും. അത് നമുക്ക് നമ്മളെ നോർമൽ ആയി കൊണ്ട് വിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇനി ഈ ട്യൂബ് ലൈറ്റ് കത്തി നമുക്ക് വെളിച്ചം കാണാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഈ അൾട്രാ വയലറ്റ് ലൈറ്റ് കൺവേർട്ടഡ് ആയിട്ട് വിസിബിൾ റീജിയനിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് ട്യൂബ് ലൈറ്റിലൊരു ഫോസ്ഫർ കോട്ടിംഗ് ഔട്ടറായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ യു വി ലൈറ്റിന് എന്ത് ചെയ്യും? ഫോസ്ഫർ കോട്ടിംഗ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് പകരം അവർ വിസിബിൾ ലൈറ്റിനെ റിലീസ് ചെയ്യും. ആ ലൈറ്റാണ് നമുക്ക് പ്രകാശമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ട് അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത ട്യൂബ് ലൈറ്റ് ഇങ്ങനെ കത്തുമെങ്കിൽ ഇനി നമ്മളെ ബലൂൺ എങ്ങനെയാണ് ഇതിനെ സ്വിച്ച് ഓൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക്. അപ്പോൾ വെൻ വി ഹോൾഡ് എ ചാർജ്ഡ് ബലൂൺ ക്ലോസ് ടു ദ മെറ്റൽ പ്രോങ്സ് ഓഫ് ദ ലൈറ്റ് ദ ഇലക്ട്രോൺസ് ജമ്പ് ഫ്രം ദ ബലൂൺ ടു ദ ട്യൂബ് ബിക്കോസ് മെറ്റൽ ഈസ് എ ഗുഡ് കണ്ടക്ടർ കോസിങ് ഇറ്റ് ടു ലൈറ്റ് അപ്പ് ദിസ് ലൈറ്റ് റിമെയിൻസ് അണ്ടിൽ ഓൾ ദ ഇലക്ട്രോൺസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് ആർ യൂസ്ഡ് അപ്പ് അപ്പോൾ നമ്മൾ ഇനി ചാർജ്ഡ് സോറി നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ റബ്ബ് ചെയ്ത ബലൂൺ. അത് ആ റബ്ബ് ചെയ്ത ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ ട്യൂബ് ലൈറ്റിൻ്റെ മെറ്റൽ പ്രോങ്സ് ദ ഈ മെറ്റൽ നോബിൽ ഈ രണ്ട് നോബിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോൺസിൻ്റെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ കോണ്ടാക്റ്റ് വരുമ്പോൾ തന്നെ ഈ ബലൂണിലുള്ള ഫ്രീ ഇലക്ട്രോൺസ്, അതായത് നെഗറ്റീവ് ചാർജ് അക്വയർ ചെയ്ത ബലൂണിൽ ആ നെഗറ്റീവ് ഇലക്ട്രോൺസ് ഈ മെറ്റൽ പ്രോങ്സ് കൂടെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്ത് പോകും. കാരണം മെറ്റലിനെ കൂടുതൽ ടെൻഡൻസിയാണ് ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്ത് എമിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം മെറ്റലിൽ കൂടെ പെട്ടെന്ന് അത് പാസ് ചെയ്ത് പോകുമ്പോൾ നാച്ചുറലി മെറ്റൽ പ്രോങ്സ് കഴിഞ്ഞിട്ട് നമ്മളെ ട്യൂബ് ലൈറ്റിൻ്റെ ഉള്ളിൽ മെർക്കുറി ഗ്യാസ് ആണല്ലോ. അപ്പം മെർക്കുറി ഗ്യാസ് അയണൈസ് ചെയ്യും, യു വി ലൈറ്റിനെ എമിറ്റ് ചെയ്യും. അപ്പം യു വി ലൈറ്റ് നമ്മളെ ഫോസ്ഫറിൽ തട്ടിയിട്ട് വീണ്ടും വിസിബിൾ ലൈറ്റായിട്ട് കൺവേർട്ടഡ് ആയിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്ക് വിസിബിളാവും. എത്ര സമയം വരെ നമ്മളെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും, എത്രത്തോളം ഫ്രീ ഇലക്ട്രോൺസ് നമ്മളെ ബലൂണിൽ ഉണ്ടോ അത്രയും സമയം വരെ നമുക്ക്, അതായത് ഈ കോണ്ടാക്ട് പൊസിഷനിൽ എത്രത്തോളം ഫ്രീ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രയും സമയം വരേക്കും ഈ ട്യൂബ് ലൈറ്റ് കത്തും. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാണണം. നിങ്ങളെ കമൻസും മറക്കാതെ അറിയിക്കണം. താങ്ക് യു.